ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ മൈ ഡിയർ ആൻഡ് ജെന്റൽമാൻ ഇന്ന് മുതൽ മാക്സിമം ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഒരു ചെറിയൊരു തിരുമറവ് ഒക്കെ നടത്തി എങ്ങനെയെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം കുറച്ചധികം പണിയുണ്ട് റെസ്റ്റ് ചെയ്യാതെ എന്നാലും വീഡിയോ കാണാത്തതുകൊണ്ട് മടുപ്പ് തോന്നി പലരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് സോ ഇന്നു മുതൽ തീയ വേല ചെയ്യും കുമാർ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മണി ഹിസ്റ്റ് രണ്ടാമത്തെ സീസണിലെ ആറാമത്തെ എപ്പിസോഡ് എപ്പിസോഡിന്റെ തുടക്കം തന്നെ സ്വാറസിനോട് മറ്റൊരു പോലീസ് സാർ രണ്ട് ഭാഗത്തുനിന്ന് അവർ തുരങ്കം കുഴിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു സോ അവരെത്രയും പെട്ടെന്ന് പുറത്തു കടക്കും എന്നാണ് നിഗമനം അതിന് സ്വാറസ് ഏത് വഴിയാണ് അവർ പുറത്തു കടക്കാൻ പോകുന്നത് മറ്റേ പോലീസ് സ്യൂവർ പൈപ്പ് വഴി ഉടനെ സ്വാറസ് ആ പൈപ്പിന് ചുറ്റും ഇരുപത് പോലീസ് എല്ലാ സമയത്തും കാവലുണ്ടാവണം എന്ന് പറഞ്ഞ് റാക്കോലിനെ വിളിക്കുകയാണ് ആ സമയത്ത് റാക്കൽ പ്രൊഫസറെ ആ വീടിന്റെ ഒരു കഴുക്കോലി കെട്ടിയിട്ട് സാധാരണ കുറ്റവാളികൾ പിടിക്കപ്പെടുമ്പോൾ അവര് സംസാരിച്ചുകൊണ്ടേയിരിക്കും പൊളിറ്റിക്സ് വെദ ഈവൻ ജോക്സ് പക്ഷെ നീ ഒരക്ഷരം മിണ്ടുന്നില്ല നീ ശരിക്കും ആരാണ് ഹു ആർ യു അതിന് പ്രൊഫസർ സെർജിയോ മാക്കീന ഉടനെ റാക്കൽ സെർജിയോ സാൽവ പ്രൊഫസ ഇതിലേതാണ് നീ പോലീസുകാരെ നട്ടം തിരിപ്പിച്ചവനോ അതോ എന്നോട് എന്റെ ഓർഗാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചവനോ വിച്ച് വൺ ആർ യു ദൻ എന്തുകൊണ്ട് നിന്റെ ഫിംഗർ പ്രിന്റ്സ് നാഷണൽ ഐ ഡി ഡാറ്റാബേസിൽ ഇല്ല അതിന് പ്രൊഫസർ അത് ഡിജിറ്റൽ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നിർത്തി ഇരുപത് വർഷമായി ഉടനെ റാക്കോൽ ചിരിച്ച് അത് ശരിയാണ് നിന്നെക്കുറിച്ചുള്ള ഡാറ്റാബേസ് ഇപ്പോൾ എവിടെയുമില്ല സോ നിനക്ക് കുറ്റം ചെയ്യാൻ എളുപ്പമാണല്ലോ പക്ഷേ എനിക്കും അത് ഉപയോഗമാണ് നിന്റെ എല്ല് പോലും ഇല്ലാതെ കത്തിച്ചു കളഞ്ഞാൽ ആരും ചോദിച്ചു വരില്ല അതിന് പ്രൊഫസർ അതാണോ നിനക്ക് വേണ്ടത് എന്നെ കൊന്ന് കത്തിച്ചു കളയുക അതിന് റാക്കോൽ യെസ് അതാണ് എനിക്ക് വേണ്ടത് ഒരു പോലീസുകാരിയായിട്ടല്ല ഒരു പെണ്ണായിട്ട് ജീവിതം മുഴുവൻ കൈവിട്ടു പോയി വഞ്ചിക്കപ്പെട്ടു എന്നാലോചിച്ച് വിഷമിച്ച ഞാൻ ഒരുത്തനെ സ്നേഹിച്ചു വിശ്വസിച്ചു അതുകൊണ്ട് ഇത്രയെങ്കിലും ഞാൻ ചെയ്തുകൂടെ നിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണം എന്ന് ഞാൻ സ്വപ്നം വരെ കണ്ടു വാട്ട് ആർ യു സം ഡിസ്റ്റർബ്ഡ് ഫ് അതിന് പ്രൊഫസർ റാക്വൽ ഇതെല്ലാം ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് എവ്രിഥിങ് പക്ഷേ നമ്മൾ രണ്ടുപേരും പേരും അതുമാത്രം ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു ഉടനെ റാക്വൽ അവന്റെ കരണത്തടിക്കും ഞാനൊരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് കരുതിയോ എന്നെ പറഞ്ഞു പറ്റിക്കാൻ അതിന് പ്രൊഫസർ ഇല്ല റാക്വൽ ഐ ഇൻ ലവ് വിത്ത് യു അവള് വീണ്ടും വീണ്ടും അവനെ തല്ലും ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു അവൾ കരയാൻ തുടങ്ങും അതിന് പ്രൊഫസർ ഐ എം സോറി റാക്വൽ റാക്ക്വൽ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അവളുടെ ബാഗ് എടുത്ത് പുറത്തു വന്ന് കാറെടുത്ത് എങ്ങോട്ടോ പോകുന്നുണ്ട് പ്രൊഫസർ അവന് രക്ഷപ്പെടാൻ പറ്റില്ല വലിയ ചങ്ങലക്കിട്ട് അവനെ പൂട്ടി വെച്ചിരിക്കുകയാണ് സോ എന്ത് സംഭവിക്കും സമയം അഞ്ച് നാൽപ്പത്തി ആറ് ടൈറ്റിലിട്ട് ലക്കസത്തെ ിക്കുന്നു ഇപ്പോ പോലീസ് വാനിൽ ടോക്കിയോ ജഡ്ജിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ പോലീസിന് വരെ കാറാണ് നമ്മുടെ പണക്കാർക്ക് പോലുമില്ല കട്ടെയ്ത റിയോ ബേളിനോട് പ്രൊഫസർ ഒരാളെങ്ങനെ ടോക്കിയോനെ രക്ഷപ്പെടുത്തും എന്ന് ചോദിക്കും അതിന് ബേളിൻ റിയോ പ്രൊഫസർ അല്ല ടോക്കിയോനെ രക്ഷപ്പെടുത്തുക നാല് സെർബിയൻസ് ആണ് അഞ്ചു വർഷം മുന്നേ പ്രൊഫസർക്ക് ഈ ടണൽ കുഴിക്കാൻ അവരാണ് സഹായിച്ചത് നിനക്ക് ടോക്കിയോനെ കാണാതെ ഒരു സമാധാനമില്ല അല്ലെ നീയൊരു കാര്യം മനസ്സിലാക്കണം പെണ്ണുങ്ങൾ അവർ പെട്ടെന്ന് മൂവ് ഓൺ ഓണാവും അവളിപ്പോൾ പുതിയ ജീവിതം ആസ്വദിക്കുകയായിരിക്കും അതിന് റിയോ ബേളിനെ പിടിച്ച് ടോക്കിയോ ഇവിടെ തിരിച്ചു വരും ഞങ്ങൾ വീണ്ടും ഒരുമിച്ചാവും ഐ നോ ഇറ്റ് അതിന് ബേളിൻ യെസ് ഷുവർ എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണ് കട്ട് ചെയ്ത റിയോ പഴയ കാര്യം ആലോചിക്കുകയാണ് നമ്മളത് ഓൾറെഡി കണ്ട സീനാണ് ടോക്കിയോ നീ പോലീസിൻ്റെ ഡീലേറ്റെടുത്ത് ഞങ്ങളെല്ലാവരെയും പറ്റിച്ച് പുറത്തു പോവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ആ കാര്യം നേരത്തെ അറിയാൻ പാടില്ല അറിഞ്ഞാൽ ഞാനായിരിക്കും ആദ്യം നിന്നെ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ ടോക്കിയോ വീണ്ടും അവനോട് പറയും ഇനി അങ്ങനെ നീ പുറത്തു പോയാൽ കുറ്റബോധം തോന്നി എന്നെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ആലിസന്റെ നമ്പറിലേക്ക് വിളിക്കി ബിക്കോസ് അത് സംഭവിക്കും ആലിസന്റെ നമ്പർ ഞാൻ ഓണാക്കി വെക്കാം പോലീസ് അത് കണ്ടുപിടിക്കും പക്ഷെ ഹൂഖേഴ്സ് കട്ട് ചെയ്ത റിയോ അവൻ പുറത്തു പോയാൽ അവൾ ആലിസന്റെ നമ്പറിലേക്ക് വിളിക്കും ഇപ്പം അവളാണ് പുറത്ത് സോ അവൾ എന്തായാലും ആലിസന്റെ നമ്പറിലേക്ക് വിളിക്കും എന്ന് പറഞ്ഞ് റിയോ ആ ഫോൺ ഓണാക്കാണ് പോലീസിന് അത് ഓണായ സിഗ്നൽ കിട്ടും സ്വാറസ് ഉടനെ അത് ഹാക്ക് ചെയ്യാൻ പറയും പക്ഷേ അതിൻ്റെ ക്യാമറ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർക്കൊന്നും കാണാൻ പറ്റില്ല കട്ട് ചെയ്ത ടോക്കിയോ പോലീസ് വണ്ടി ഒരു മലഞ്ചെരുവിലെത്തുമ്പോൾ അവരുടെ പുറകിലായിട്ട് ഒരു വാൻ വരുന്നു അതിൽ നിന്ന് മൂന്നാല് പേര് പുറത്തേക്ക് ഇറങ്ങും എന്നിട്ട് പോലീസ് കാറിന്റെ ചില്ലു മുഴുവൻ ഒരു കരിഞ്ചായം പൂശാണ് പോലീസ് എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ ഞെട്ടിത്തെരിച്ച് നിൽക്കുമ്പോൾ അവർ കാറിൽ ഒരു ബോംബ് വയ്ക്കും പോലീസ് അത് പൊട്ടും എന്ന് പേടിച്ച് പുറത്തേക്ക് ചാടുകയാണ് പക്ഷെ അത് പൊട്ടില്ല ചാടിയ പോലീസിനെ ഗണ്ണു വെച്ച് ഇവർ പിടിച്ചു കഴിഞ്ഞു അടുത്തത് വാനിനകത്തുള്ള പോലീസ് അവര് രണ്ടു പേര് ഇവർ നാല് പേരും പതിനാറ് തോക്കും സോ ഒരുത്തം പേടിച്ച് ഞാൻ കീഴടങ്ങി എന്ന് പറഞ്ഞ് ഗണ്ണ് താഴിട്ട് കീഴടങ്ങും മറ്റേ മൊട്ട നിങ്ങൾ അടുത്തു വന്നാൽ ഞാൻ ഇവളുടെ തല പൊട്ടിക്കും അത് നീ മൊട്ട നീ അവളെ കൊന്നാൽ നീ മരിക്കും നീ എന്നെവിടെ വെച്ചാലും നീ മരിക്കും പക്ഷേ നീ അവളെ വെറുതെ വിട്ടാൽ നീ ജീവിക്കും അതൊരു നല്ല ഡീലായതുകൊണ്ട് അവൻ സമ്മതിക്കും കട്ട് ചെയ്ത റിയോ അതിനോപ്പോസിറ്റായിട്ട് ആക്ഷോ ആട്രോ പറയും റിയോ നീ ഒരു നല്ല കുട്ടിയാണ് നീ അവരെ പോലെയല്ല നിന്നെപ്പോലെ പോലെ എനിക്കൊരു മകനുണ്ട് നീ എന്നെ സഹായിക്കണം എനിക്ക് എന്റെ മകനെ കാണണം നിനക്കേ അത് മനസ്സിലാകൂ റിയോ ചിരിച്ചിട്ട് അവന്റെ ടാബിലെ സ്വിച്ച് അമർത്തും ഉടനെ ആട്രോ ബോംബ് ഓണാവാണ് ആവുകയാണ് ബീപ് 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 ആട്രോ പേടിച്ച് വിളറി വെളുത്തു നിൽക്കുമ്പോൾ കട്ട് ചെയ്താൽ തെൻവ് മോണിക്കയുടെ അടുത്ത് ഒരു മെഷീൻ കൊണ്ടുവന്ന് ഇത് പാസ്പോർട്ട് പ്രിന്റ് ചെയ്യുന്ന മെഷീനാണ് സപ്പോസ് നീ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ നിനക്കൊരു പാസ്പോർട്ട് വേണം മോണിക്ക ആദ്യം മടിക്കും പക്ഷെ അവൻ നിർബന്ധിക്കും എന്ത് പേര് വെക്കും അതിന് ഡെൻവ അഗാറ്റ എന്ന് വെക്കാം മോണിക്ക അഗാറ്റ വേണ്ട അതൊരു പോൺ സ്റ്റാറിന്റെ പേരാണ് ഞാൻ മരിയ ഫെർണാണ്ടസ് എന്ന് വെക്കാം അപ്പൊ തന്നെ മോസ്കോ അകത്തേക്ക് കടന്നു വരും ഡെൻവ സപ്പോസ് ഇവള് നമ്മുടെ കൂടെ വരികയാണെങ്കിൽ ഒരു പാസ്പോർട്ട് വേണം അത് ഞങ്ങൾ പ്രിന്റ് ചെയ്യായിരുന്നു അതിന് മോസ്കോ നിനക്കറിയോ നീ എന്ത് വിചാരിക്കുന്നു ആരാണ് നിന്റെ ഗണ്ണടിച്ചു മാറ്റിയത് അതിന് ഡെൻവ നമുക്ക് പുറത്തു പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് മോസ്കോനെ വിളിച്ച് പുറത്തേക്ക് വരുന്നു കട്ട് ചെയ്ത സ്വാറസ് അവനൊരു കോള് വരികയാണ് അവനെ പോലീസ് വിളിക്കുകയാണ് സെലീൻ ഒലിവരാ ഇതുവരെ ജഡ്ജിന് മുന്നിൽ എത്തിയിട്ടില്ല എന്താ സംഭവിച്ചത് എന്നറിയില്ല ഉടനെ സ്വാറസ് മറ്റ് പോലീസിനെ വിളിച്ച് ഇമ്മീഡിയറ്റ്ലി രണ്ട് ടീം സെലീൻ ഒലിവെറയെ അന്വേഷിച്ചു പോണം അവക്കെന്താണ് സംഭവിച്ചത് എന്നുള്ള ന്യൂസ് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം കട്ടിയതായി ഈ താടിക്കാരന്മാർ ടോക്കിയോക്ക് ഒരു പോലീസിന്റെ ഡ്രസ്സ് കൊടുക്കും ടോക്കിയോ ആ പോലീസ് യൂണിഫോം ധരിച്ച് ഒപ്പം ഒരു ബുള്ളറ്റ് വെസ്റ്റും ഉണ്ടാവും അതും ധരിച്ച് റെഡിയാവും മറ്റവൻ ഒരു ഫോൺ കൊടുക്കും ഈ ഫോൺ വഴി നിനക്ക് പ്രൊഫസറെ ബന്ധപ്പെടാം അവരുടെ വാൻ ഒരാളില്ലാത്ത സ്ഥലത്ത് വന്ന് നിൽക്കുന്നു അവിടെ ഒരു ബൈക്ക് ഉണ്ടാവും ടോക്കിയോ ഹെൽമെറ്റ് ഇട്ട് ആ ബൈക്ക് എടുത്ത് ബൈക്ക് പറപ്പിച്ച് എങ്ങോട്ടോ പോകുന്നു കട്ട് ചെയ്താൽ ബേളിൻ ഹോസ്റ്റേജുകളുടെ ലഞ്ച് ടൈം അവരെ വിളിച്ചുകൊണ്ടുവന്ന് ആക്ഷോയുടെ മുന്നിൽ ലൈനായിട്ട് ഇരിക്കാൻ പറയുകയാണ് അവരെ ഇരുത്തി ഭക്ഷണം കൊടുത്ത് ആട്രോ ഹെൽസിംഗി റിയോ അവരെല്ലാം ഫുഡ് അടിക്കാൻ പോകും അപ്പൊ ആക്ഷോ സംതിങ് ഈസ് റോങ് അവർ പറഞ്ഞു ഞാൻ വേർത്താ പോലും ഈ ബോംബ് പൊട്ടുവെന്ന് പക്ഷേ ഞാനിപ്പോ വേർക്കുന്നുണ്ട് എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല സോ അവര് പറഞ്ഞത് പച്ച കള്ളാണ് അവരൊന്നും ബോംബ് വെച്ച് നമ്മളെ തകർക്കാൻ പോകുന്നില്ല നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണിത് ഞാനിത് അഴിച്ചു മാറ്റാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൻ അഴിക്കാൻ ശ്രമിക്കും അവരെല്ലാം പേടിക്കുകയാണ് ആലിസൺ എഴുന്നേറ്റ് ഷട്ട് അപ്പ് ആൻഡ് സ്റ്റേ ദ നീ അനങ്ങാൻ പാടില്ല അതിന് ആക്ഷോ ഊ ദ അറിയൂ നീ ആരാണ് എന്നോട് പറയാൻ നീ കാരനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ പെട്ടുപോയത് ഉടനെ ആലിസൺ ടെൻഷനായി ഭക്ഷണം വലിച്ചെറിഞ്ഞ് ഞാൻ കാരണോ ഞാൻ കാരണം ഗംഗേ നാഗവല്ലി നീയാണ് ഈ ബാങ്കിന്റെ മാനേജർ നിന്റെ മണ്ടത്തരം കാരണം എട്ട് പേര് ഇതിനകത്ത് വന്നു എന്നിട്ട് നമ്മളെ ഭരിക്കുന്നു ലോകത്ത് വേറെ എവിടെയും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടാവില്ല സോ കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞ് അവള് കൈയ്യടിക്കും ദയവെയ്ത് ഞങ്ങളെ പീസ് പീസാക്കരുത് പ്ലീസ് സിറ്റ് ആ ഷോ ഒന്നും മിണ്ടാതെ നിരാലംബനായി നിഷ്കൃഷ്ടനായി അവിടെ ഇരിക്കുന്നു കട്ടേയ്താ സ്വാറസ് അവനൊരു ഫോൺ കോൾ വരും സർ സെലീൻ ഒലിവര ഒരു ഹൈജാക്ക് ടീം വന്ന് നമ്മുടെ വാൻ ഹൈജാക്ക് ചെയ്ത് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി ഉടനെ സ്വാറസ് അറ്റൻഷൻ എവരുവോൺ നമ്മുടെ ഒരു സസ്പെക്ട് രക്ഷപ്പെട്ടു ഓപ്പറേഷൻ കേജ് ആക്ടിവേറ്റ് ചെയ്യണം അവൾ എവിടെയുണ്ടെങ്കിലും പിടിക്കണം കട്ട് ചെയ്ത ടോക്കിയോ ഒരു പാലത്തിന്റെ അടി വന്ന് പ്രൊഫസറെ വിളിക്കുകയാണ് പക്ഷേ റിംഗ് അടിക്കുന്നുണ്ട് കോൾ എടുക്കാൻ ആരുമില്ല പുറത്തു നിന്നാൽ എന്തായാലും അവളെ പോലീസ് പിടിക്കും സോ എന്ത് ചെയ്യണം എന്നറിയാതെ അവള് ബൈക്ക് ഓടിച്ചു പോവാണ് കട്ട് ചെയ്ത റാക്കോൽ മഴയിലോ അവള് തിരിച്ചു വന്നു ഒരു ലൈ ഡിറ്റക്ടർ ആയിട്ടാണ് അവള് വന്നിരിക്കുന്നത് എനിക്കറിയാം നീ ഒരു ആനക്കള്ളനാണ് ഇനി നിനക്ക് നുണ പറയാൻ പറ്റില്ല കട്ട് ചെയ്ത ഡെൻവർ പാപ്പ എനിക്കറിയാം അവള് തന്നെയാണ് എന്റെ ഗണ് എടുത്തത് പക്ഷേ ഇപ്പോൾ അവൾ മനസ്സ് മാറ്റി അവൾ കാരനാണ് ഞാനിപ്പോൾ ജീവനോടെ ഉള്ളത് അതിന് മോസ്കൂ നീ പറഞ്ഞത് ശരിയാണ് അതിന് അവളോട് നന്ദി പറഞ്ഞ് അവളെ പറഞ്ഞുപെടണം അല്ലാതെ അവളെ കൂടെ കൂട്ടുകല്ല വേണ്ടത് മാത്രമല്ല വേറൊരു കുട്ടിയാണ് അവളുടെ വയറ്റിൽ അതും കൂടി നീ തലയിൽ കയറ്റി വെക്കരുത് അതിന് ഡെനുവ ചൂടായി അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട് അവൾ എൻ്റെ കൂടെയായിരിക്കും ജീവിക്കുക ഇത് എൻ്റെ തീരുമാനമാണ് അതിന് മോസ്കു ചില സമയത്ത് നമുക്ക് വിഷമമുള്ള തീരുമാനം എടുക്കേണ്ടി വരും നിന്റെ അമ്മ അവളെ ഞാൻ ഒഴിവാക്കിയതാണ് തെൻവ് ഇത് കേട്ട് ഞെട്ടും പപ്പ നിങ്ങളല്ലേ പറഞ്ഞത് അമ്മ നമ്മളെയല്ലേ ഒഴിവാക്കിയത് അതിന് മൊസ്കു അല്ല അവള് ഡ്രഗ് അഡിക്റ്റായിരുന്നു ഞാൻ ഒരുപാട് പണം ചെലവാക്കി പല സ്ഥലത്തും കൊണ്ടുപോയി വിട്ടു പക്ഷേ അവൾ തിരിച്ചു വന്നു സോ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഒരു സ്ട്രീറ്റിൽ അവളെ ഇറക്കി വിട്ട് ഞാൻ നിന്നിയെടുത്ത് ഇങ്ങോട്ട് വന്നു ഡെൻവ് ഇത് കേട്ട് ടെൻഷനായി നിങ്ങളെ ഞാൻ വിശ്വസിച്ചു ഞാൻ ഇത്രയും കാലം വിചാരിച്ചു എൻ്റെ അമ്മ ഒരു ബിച്ചാണെന്ന് പക്ഷെ നിങ്ങളാണ് ചതിയൻ ഒരു ഭാര്യ എങ്ങനെ നിങ്ങൾക്ക് തെരുവിൽ വലിച്ചെറിയാൻ കഴിഞ്ഞു ഞാൻ ഇപ്പം തന്നെ തൻ്റെ തല പൊട്ടിച്ചു കളയും പക്ഷേ ഇവിടുന്ന് പുറത്തിറങ്ങാൻ തന്റെ സഹായം കൂടി ഞങ്ങൾക്ക് വേണ്ടി വരും പുറത്തിറങ്ങിയാൽ പിന്നെ ഞാനാരോ താനാരോ വി ആർ ജസ്റ്റ് ടു സ്ട്രേഞ്ചേഴ്സ് ഡെൻവർ ആൻഡ് മോസ്കോ എന്ന് പറഞ്ഞ് ഡെൻവ ടെൻഷനായി നേരെ മോണിക്കയുടെ അടുത്ത് വരും മോണിക്ക എന്ത് പറ്റി ഡെൻവർവ ഉടനെ അവളെ കെട്ടിപ്പിടിച്ച് കരയാണ് കട്ട് ചെയ്ത ടോക്കിയോ പെട്ടെന്ന് ബൈക്ക് നിർത്തും അവക്ക് മനസ്സിലാവും എവിടെയാണ് അവള് പോകേണ്ടതെന്ന് പക്ഷേ ആ സ്ഥലം സ്പെയിനിലെ ഏറ്റവും കൂടുതൽ പോലീസ് ഇപ്പോൾ കാവൽ നിൽക്കുന്ന സ്ഥലമാണ് ടോക്കിയോ ബൈക്ക് മുറുക്കി പറക്കാണ് കട്ട് ചെയ്ത ലൈ ഡിറ്റർ അത് വെച്ച് റാക്കോൽ മഴയിലോ ടേക്ക് ആ യു നെർവസ് അതിന് പ്രൊഫസർ നോ എന്ന് പറയും അത് നൊണയാണ് പീപ് എന്നൊരു സൗണ്ട് കേൾക്കും നീ പറയുന്ന നൊണ അവിടെ ഒരു വൃത്തികെട്ട വാരയുണ്ടാക്കും സൊ ഡോൺ തിങ്ക് അബൌട്ട് ലൈയിങ് നിന്റെ പേരെന്താണ് സെർജിയോ മാക്കിന നിന്റെ നാടെവിടെയാണ് സാൻ സബാസ്റ്റിയൻ നീ കാരണമാണോ ഏഞ്ചലിന് ആക്സിഡന്റ് ഉണ്ടായത് അതിന് പ്രൊഫസർ നോ എന്ന് പറയും മെഷീനിൽ അത് സത്യാണ് ഈ ഹീസ്റ്റിന്റെ ഐഡിയ നിന്റെയാണോ അതിന് പ്രൊഫസർ അല്ല എന്റെ അച്ഛന്റെയാണ് എന്റെ അച്ഛന് ഇത് പൂർത്തീകരിക്കാൻ പറ്റാതെ അദ്ദേഹം മരിച്ചു അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ഉടനെ റാക്കോൽ ചിരിക്കും ഹോ ഇതാണല്ലേ നീ പറഞ്ഞ ആപ്പിൾ സ്റ്റോറി നമ്മുടെ ബെഡ് ടൈമിൽ ഞാനും ഒരു പോലെ അതെല്ലാം കേട്ട് വിശ്വസിച്ചു അതിന് പ്രൊഫസർ റക്വൽ ഞാൻ ഒരിക്കലും നിന്നെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടില്ല നിനക്ക് ഈ പോളിഗ്രാഫിലേക്ക് നോക്കാം ഞാൻ നുണ പറയുന്നില്ല എന്റെ അച്ഛന് രോഗിയായ ഒരു മകനുണ്ടായിരുന്നു അവനെ ചികിത്സിക്കാൻ ഒരുപാട് പണം വേണമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലായിരുന്നു അതാരും ശ്രദ്ധിച്ചില്ല അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ആ പണം കണ്ടെത്താൻ വേണ്ടി ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് പോലീസ് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു എന്റെ ജീവനു വേണ്ടിയാണത് ദാറ്റ് ഈസ് ദ ട്രൂത്ത് നീ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിന് റാക്കൽ നീ എന്നെ പറ്റിക്കാൻ തീരുമാനിച്ചു ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു അബ്യൂസ്ഡ് വുമൺ ആയിരുന്നു അതിന് പ്രൊഫസർ യെസ് അതുകൊണ്ടാണ് റാക്കോൽ നീ എട്ട് പേർക്ക് പകരം ആലിസൺ എന്ന് ഞാൻ പറഞ്ഞ വോയിസ് മീഡിയയ്ക്ക് ലീക്ക് ചെയ്യുമ്പോൾ നിനക്കറിയായിരുന്നു അതെന്റെ ഫ്യൂച്ചറിനെ ബാധിക്കും എന്റെ ജോലി പോകും ഈ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കിടും യെസ് എന്ന് പ്രൊഫസർ നീ എന്റെ കൂടെ കടന്നു കാരണം എന്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ പറ്റും അതിന് പ്രൊഫസർ നോ ഞാൻ ഒരിക്കലും അതിന് വേണ്ടിയിട്ടല്ല റാക്കോൽ നോ സത്യം പറ എന്നോട് നുണ പറയേണ്ട ആവശ്യമില്ല ഞാൻ നിന്നെ വിശ്വസിക്കില്ല അതിന് പ്രൊഫസർ നീ ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഇറ്റ്സ് വാട്ട് ഐ ഫീൽ എനിക്കത് സംഭവിച്ചു എനിക്കറിയാം നിനക്കും അതേ ഫീലാണ് അതല്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തുകൊണ്ട് ഞാനിപ്പോൾ ജയിലിലല്ല ഇറ്റ് ഹാപ്പൻഡ് ബോത്ത് ഉടനെ റാക്വലിന് ഒരു കോൾ വരുന്നുണ്ട് സ്വാറസ് സെലിനൊലിവറ അവളെ ഈസ്റ്റേൺ യൂറോപ്യൻ ഗ്യാങ് രക്ഷപ്പെടുത്തി റാക്കൽ ഉടനെ അവക്കെതിരെ ഇന്റർനാഷണൽ അറസ്റ്റ് വാറന്റ് ഫയൽ ചെയ്യണം എല്ലാ റോഡും ക്ലോസ് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യണം എങ്ങോട്ടും രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് പ്രൊഫസർക്ക് മുന്നിൽ വന്ന് നീ ഇവിടെ എന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെയും രക്ഷപ്പെടുത്തിയോ പ്രൊഫസർ അതെ എന്ന് പറഞ്ഞ് തലയാട്ടും വാൽ നിന്നെ കാണാൻ വരുന്നതിന് മുന്നേ തന്നെ ഞാനത് സെറ്റ് ചെയ്തിട്ടാണ് വന്നത് കട്ട് ചെയ്ത പ്രൊഫസർ അവനെ കാണാൻ നാല് ഐറ്റംസ് വന്നിട്ടുണ്ട് അതിലൊരുത്തിനോട് പ്രൊഫസർ റാഡ്കോ ഐ ആം സോറി എബൌട്ട് യുവർ ബ്രദർ എന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് ഇപ്പം മനസ്സിലാവില്ല കട്ടയ്താ പ്രൊഫസർ നീ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എനിക്ക് നിന്നെ എതിർക്കായിരുന്നു പക്ഷെ ഞാൻ എതിർത്തില്ല കാരണം ഇനിയും നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതിന് റാക്കോൾ ടെൻഷനായി ഐ സെഡ് ഇനഫ് എനിക്ക് മതിയായി ഐ ഡോ വാണ്ട് എ ഹിയർ ദിസ് ഷട്ട് ദ ഫ് എനിക്കിത് കേൾക്കണ്ട നിനക്കെന്താണ് പറയാനുള്ളത് അത് ഇനി കോർട്ടിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവന് നേരെ ഗണ്ണു ചൂണ്ടി കമാൺ ഗെറ്റ് അപ്പ് മൂവ് മൂവ് ഫോർവേഡ് അപ്പോ പ്രൊഫസർ ഐ എം സോറി റാക്കോൽ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് തിരിച്ച് അവളുടെ കഴുത്തിന് കുരുക്കിട്ട് അവളെ ബോധം കെടുത്തി വീഴ്ത്താണ് റാക്കോൽ അവക്ക് വേണമെങ്കിൽ അവനെ ഷൂട്ട് ചെയ്യായിരുന്നു പക്ഷേ അവൾ ചെയ്തില്ല കട്ട് ചെയ്താ എന്തവളുടെ പേര് ടോക്കിയോ ഫോൺ എടുത്ത് റിയോനെ വിളിക്കുന്നു പോലീസിന് ആ കോൾ വരുന്നത് മനസ്സിലാവും റിയോ കോൾ എടുക്കും ടോക്കിയോ ഉടനെ റിയോ ടോക്കിയോ റിയോ പോലീസ് നമ്മുടെ സംസാരം കേൾക്കുന്നുണ്ട് അതിന് ടോക്കിയോ മാറ്റർ ഇറ്റ്സ് എ ലവ് കോൾ പോലീസിന് പ്രണയം ഒരുപാട് ഇഷ്ടമാണ് നിനക്ക് ഞാൻ പറഞ്ഞ എന്റെ അമ്മയുടെ ഡോർ അത് ഓർമ്മയുണ്ടോ പോലീസിന് അതെന്താണെന്ന് മനസ്സിലാവില്ല റിയോ പറയും എനിക്ക് ഓർമ്മയുണ്ട് അതിന് ടോക്കിയോ ഞാനിപ്പോ ആ വാതില് മറികടക്കാൻ പോവാണ് ഒരു മിനിറ്റിൽ ഞാനത് മറികടക്കും കാരണം എന്റെ ഗാഡി നെയ്ചൽ ഇപ്പോ എന്റെ അടുത്തില്ല എന്ന് പറഞ്ഞ് കോൾ

ുന്നു പോലീസൊക്കെ കുനിഞ്ഞു നിൽക്കുമ്പോ ടോക്കിയോ ബൈക്ക് ബൈക്കെടുത്ത് നേരെ റോയൽ മെന്റിനകത്തേക്ക് ചാടി പറന്ന് വരുകയാണ് അവൾ അകത്ത് വന്ന് സ്റ്റൈലായിട്ട് ലാൻഡ് ചെയ്യും പക്ഷേ മോസ്കൂ അവന് വെടികൊണ്ടു അവനകത്തേക്ക് വരുമ്പോ റിയോ അകത്ത് വന്ന ടോക്കിയോനെ ഓടി വന്ന് ഉമ്മ വെക്കുകയാണ് ആ സമയം മോസ്കു അകത്ത് വന്ന് ഗണ്ണ് താഴെട്ട് നിക്കും എല്ലാവരും ഞെട്ടി നോക്കാണ് അവന്റെ വയറിന്ന് ചോര പുറത്തേക്ക് ഒഴുകുന്നുണ്ട് ഡെൻവർ പാപ്പാ എന്ന് പറഞ്ഞ് ഓടി വന്ന് അവനെ മടിക്കിടത്തും ടോക്കിയോ അവൾ ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും ഷോക്കായി നിൽക്കും മോസ്കോ മരിക്കയോ ജീവിക്കോ ടോക്കിയോ കാരണം വീണ്ടും ഒരു മരണം അവൾ ഷോക്കായി നിൽക്കുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് സ്വകായസ് എങ്ങനെ ഉണ്ടായിരുന്നു മോസ്കോ ആർക്കും ശല്യമില്ലാത്ത ഒരു പാവ മനുഷ്യൻ അവന് വെടിപൊട്ടി ഇനി ഓസ്ലോനെ പോലെ അവന്റെ കഥയും ഇവര് തീർക്കോ എന്താണെന്നറിയില്ല പ്രൊഫസർ റാക്ക മയക്കി സോ അവൻ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും ഈ മുഴുവൻ ആൾക്കാരെയും എങ്ങനെ അവൻ രക്ഷപ്പെടുത്തും എന്ന ചോദ്യം ഇനിയും ബാക്കി നിപ്പുണ്ട് അത് ബാക്കി നിന്നാലേ എപ്പിസോഡ് ഇനിയും നീണ്ടു പോവുകയുള്ളൂ എന്നത് വേറെ ഒരു കാര്യം കൂടി സ്വകായ്സ് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യോ കമന്റ് ചെയ്യോ ഷെയർ ചെയ്യും ഒരിക്കലും കുറക്കരുത് കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടും ഓക്കെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാം അണ്ടിൽ ദൈഷം ഒരു കഥ മാസ